ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായി നമ്മളെ ചാനലിൽ വീഡിയോ ഒന്നും ഇടാത്തത്. അപ്പോൾ നാട്ടിൽ പോയിരുന്നു, പിന്നെ അങ്ങനെ കുറച്ച് എന്തൊക്കെയോ ഇതായിരുന്നു, പോയിട്ട് വന്ന്. അപ്പോൾ ഇവിടെ കമ്പനിയിൽ ഇതൊക്കെ കുറച്ച് സെറ്റാകാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ വീഡിയോ ഇടായിരുന്നത്. പിന്നെ ഇത് മാട്ടൂൽ പെറ്റ് സ്റ്റേഷനിൽ നിന്ന് എടുത്തതാണ്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ പെറ്റ് സ്റ്റേഷനിലേക്ക് എങ്ങനെയാണ് പോക്ക്. അധികം സാബറിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എല്ലാവരും കാണുന്നതുകൊണ്ട് പലരും നമ്മളെ കൂടെയുള്ള പല ഭാഗത്തുനിന്ന്, കാസർഗോഡ് ഭാഗത്തുനിന്നും, പിന്നെ ഈ കൊല്ലം അങ്ങോട്ടുള്ള ടീമൊക്കെ ചോദിക്കലുണ്ട് എങ്ങനെയാണ് ഇവിടത്തേക്ക് പോക്ക്. അപ്പോൾ ഇവിടെ പോക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങൾ ട്രെയിനിന് വരുന്നതാണെങ്കിൽ പഴങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുക, അവിടുന്ന് ബസ്സിന് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും. ബസ്സിന് മാട്ടൂൽ ബസ്സിന് കയറിയിട്ട് വരാൻ പറ്റും. അപ്പോൾ തങ്ങളവള്ളി സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് നടക്കേണ്ട ദൂരമേ ഉള്ളൂ, അല്ലെങ്കിൽ അവിടുന്ന് ഓട്ടോക്കാരോട് പറഞ്ഞാൽ അവർ കൊണ്ടാക്കും. അല്ല അതല്ലെങ്കിൽ പഴങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് പിന്നെ ഡയറക്റ്റ് ഓട്ടോക്ക് വന്നാലും വലിയൊരു എമൗണ്ട് ആവില്ല. പിന്നെ ബസ്സിന് വരുന്നവരാണെങ്കിലും പഴങ്ങാടി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുക, ബസ് സ്റ്റാൻഡിൽ നിന്ന് മാട്ടൂൽ ബസ് കിട്ടും. അപ്പോൾ മാട്ടൂൽ ബസ്സിൽ കയറിയിട്ട് പിന്നെ ബസ് കണ്ടക്ടറോട് പറഞ്ഞാൽ അവിടെ ഇറക്കും, അല്ലെങ്കിൽ അവിടുന്നും ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഓട്ടോക്ക് വരുന്നുണ്ടെങ്കിൽ ഓട്ടോക്ക് നേരെ പോയാലും വലിയൊരു എമൗണ്ട് ആവില്ല. പിന്നെ കാർ എടുത്തിട്ട് വരുന്നവർക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, അതൊരു ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് അവർക്ക് സുഖമായിട്ട് അവിടെ എത്താൻ പറ്റും. ഗൂഗിൾ മാപ്പിൽ ഓൾറെഡി പെറ്റ് സ്റ്റേഷൻ്റെ ലൊക്കേഷൻ ഉണ്ട്. ഈ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പ്രധാന കാരണം എല്ലാവരും അന്വേഷിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ കണ്ണൂരായതുകൊണ്ട് കണ്ണൂർക്കാർക്ക് ഒരിപ്പോൾ ഒരു അഭിമാനമാണ് നമ്മളെ സാബറിൻ്റെ പെറ്റ് സ്റ്റേഷൻ. എല്ലാവരും പിന്നെ സാബറിൻ്റെ വീഡിയോ ഉള്ളതുകൊണ്ട് തന്നെ പലരും എല്ലാവരും കാണുന്നു, എല്ലാ ഭാഗത്തുള്ള എല്ലാവരും ഈ വീഡിയോസ് കാണലുണ്ട്. അതുകൊണ്ട് എല്ലാവരും നമ്മളോട് അന്വേഷിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ അരുവത്ത് തന്നെയാണോ, അങ്ങനെയാണ്, എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഇതിൻ്റെ വിശേഷങ്ങൾ എല്ലാവരും ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറയും, എൻ്റെ ഇതിപ്പം എൻ്റെ വൈഫിൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു അത്രയേ ഉള്ളൂ, ഒരു 2 കിലോമീറ്റർ അങ്ങനെയൊക്കെ ദൂരമുള്ളൂ. ഇപ്പോൾ നമ്മൾ സ്ഥിരം പോകുന്നതല്ല, എന്നാലും നാട്ടിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യലുണ്ട്. എന്താ പറഞ്ഞാൽ ഇത് എല്ലാ വർഷവും ഇത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇവർ. പിന്നെ എല്ലാ വർഷം എന്നല്ല, വീക്കിലി മന്ത്ലി ഇവരെ ഓരോരോ ചേഞ്ചസ് വരുന്നുണ്ട് ഇവിടെ. പുതിയ പുതിയ പക്ഷികൾ, പുതിയ മീനുകൾ, അങ്ങനെ ഓരോ വെറൈറ്റി കൊണ്ടിരുന്നുണ്ട്. ഇപ്പം ഈ റോക്കിൻ്റെ കംപ്ലീറ്റ് റോക്ക് സ്റ്റൈൽ ചെയ്ത് ഈ അടുത്തായിട്ടാണ് ചെയ്തത്. അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ സാബറിൻ്റെ ചാനലുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു അഭിമാനമാണ്. ഇതിൻ്റെ അകത്തേക്ക് ഇപ്പം ഫീസ് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഫീസ് ഒരാൾക്ക് 150 രൂപ വെച്ചിട്ടാണ് വാങ്ങിക്കുന്നത്. ചെറിയ കുട്ടികൾക്ക് ഫീസില്ല, ഒരു 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവിടെ ഫീസ് എടുക്കുന്നില്ല. പിന്നെ 150 രൂപ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഫിഷിന് കൊടുക്കേണ്ട ഫീഡ്, പിന്നെ അതേപോലെയുള്ള പിന്നെ നിങ്ങൾക്ക് പാമ്പിനെ എടുത്തിട്ട് തോളത്തൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഫോട്ടോസ് കാര്യങ്ങൾ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ പക്ഷികളെ കൈമ തരുന്നുണ്ട്, മക്കാവോ അതേ അങ്ങനെയുള്ള പക്ഷികളെ കൈമ തരുന്നുണ്ട്. പക്ഷെ അതിൽ എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ പിന്നെ ഒരു സ്നേക്ക് എടുക്കുക, പിന്നെ മീനിൻ്റെ ഫുഡ് ഫീഡ് ചെയ്യുന്നത് എടുക്കുക, പിന്നെ ലാസ്റ്റ് ഇതിൻ്റെ ലാസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരു കൂടിൽ ഒരു പക്ഷികളെ, കൂടുതൽ പക്ഷികളെ ഇട്ടിട്ട് ആ കൂടിൻ്റെ അകത്തേക്ക് ഒരു കയറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഈ പിന്നെ ഇവരെ ടിക്കറ്റ് എടുത്ത് പിന്നെ അവിടുന്ന് നേരെ നിങ്ങൾ പോയി മീനിൻ്റെ ഫുഡ് ഫീഡ് ചെയ്ത് പിന്നെ മക്കാവോനും എടുത്ത് പിന്നെ പാമ്പിനും എടുത്തു കഴിഞ്ഞാൽ ആ മൂന്ന് നിങ്ങളെ 3 ചാൻസ് തീരും. അതിൽ നിന്ന് ഒന്നെങ്കിൽ നിങ്ങൾ മക്കാവോനോ യുവാക്കിയിട്ട് മറ്റേ പക്ഷിൻ്റെ കൂടിലേക്ക് കയറാം. ഒരു കൂടുതൽ പക്ഷികളുടെ ഒരു കൂടുണ്ട്, ആ കൂടിലേക്ക് കയറി കഴിഞ്ഞാൽ എല്ലാ പക്ഷികളും വന്ന് കൈമലേക്ക് ഇരിക്കുന്ന ഒരു ഇതുണ്ട്. സാബറിൻ്റെ ചില വീഡിയോസിൽ അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ അങ്ങനെ ഒരു ഇത് കിട്ടണമെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ മക്കാവോനെ എടുക്കുന്നത് ഒഴിവാക്കുക, അല്ലെങ്കിൽ പാമ്പിനെ എടുക്കുന്നത് ഒഴിവാക്കുക, അത് അല്ലെങ്കിൽ മീനിൻ്റെ ഫീഡ് ചെയ്യുന്നത് അത് ഒഴിവാക്കുക. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കൂട്ടിലേക്ക് കയറാൻ പറ്റും. പിന്നെ എനിക്കിതിൽ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് തോന്നിയത് പിന്നെ ഇതിൻ്റെ ഈ എൻട്രൻസ് അതിനകത്തേക്ക് കയറിയപാട് ഫസ്റ്റ് കാണിക്കുന്നത് ആ കുതിരയും പിന്നെ കുറച്ച് ഷോപ്പ് കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്, സിറ്റിങ്ങിൻ്റെ ഏരിയ ഉണ്ട്, പിന്നെ പുറത്തുതന്നെ മീനിനെ ഫീഡ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ ഫീല് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം പാവി ഓടിച്ചിട്ടായാലും അതിൻ്റെ ആ ഒരു പച്ചപ്പ് ഇതൊക്കെ കാണുമ്പോൾ, ഒരു പായലൊക്കെ കാണുമ്പം നല്ലൊരു ഭംഗിയുണ്ട്, കാണാൻ വേണ്ടിയിട്ട് ഒരു നാച്ചുറൽ ലുക്ക് ഉണ്ട്. പിന്നെ ഈ 150 രൂപ കൊടുക്കുന്നത് നമുക്ക് ഒരിക്കലും നഷ്ടമാവുന്നില്ല. പിന്നെ അതേ കണക്കിന് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഒരു സ്പൈഡറിൻ്റെ കൂട് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ കാണിക്കുന്നത് നമ്മളെ
അരാപ്പയ്യമാണെങ്കിലും വലിയ മീനിന് ഫീഡ് ചെയ്യാനുള്ള ഒരു അവസരം ഇവർ തരുന്നുണ്ട്. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ആ വലിയ അരാപ്പയ്യമ വന്നിട്ട് നമ്മളെ കയ്യിൽ നിന്ന് ഈ ഫീഡ് എടുക്കുന്നത്, അത് എല്ലാവർക്കും അതിൻ്റെ ഒരു ഇത് കൊടുക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. പക്ഷേ ധൈര്യം ഉള്ളവർ മാത്രം കൊടുക്കുക, പക്ഷേ നല്ല കെയറിൽ കൊടുക്കണം. പിന്നെ അഥവാ കൈക്ക് വന്ന് കടിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. പക്ഷെ നല്ലൊരു അനുഭവമാണ് അത്. ആ ഒരു ഫീഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല എനിക്ക് ഭയങ്കര അത് ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ അതേപോലെ പാമ്പിനെടുക്കുന്നതായാലും ഈ അരയന്നങ്ങൾ കുളിക്കുന്നത് കാണുമ്പം ഒരു നല്ലൊരു ഫീലിംഗ് ആണ്. കുട്ടികൾക്ക് നമ്മൾക്ക് കൂടുതൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇഷ്ടംപോലെ ബേഡ്സും അതേപോലെ സ്നേക്ക്, ഡോഗ്സ്, എല്ലാവിധ മൃഗങ്ങളും അതിൻ്റെ അകത്തുണ്ട്. എലി അടക്കം അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇത് മാക്സിമം അവർ കൂടുതൽ നമ്മളെങ്കാട്ടി കൂടുതൽ അവർ എൻജോയ് ചെയ്യും. അപ്പം അവരെ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പല സ്ഥലത്തും നമ്മൾ പോകുന്നതും കുട്ടികളെ കൂട്ടി കറങ്ങുന്നത്. അപ്പം അതിന് പറ്റിയൊരു സ്ഥലം തന്നെ, നല്ലൊരു സ്പോട്ട് തന്നെയാണ് ഇത്. ഈ ചേച്ചി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതുവരേക്ക് ഓരോരോ ഇത്ര പിന്നെ മണിക്കൂർ വിട്ടിട്ട് ഫീഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ വന്നിട്ടാണ് ഇവർ ഇതിന് ഫീഡ് കൊടുക്കുന്നത്. അവർ ഫീഡ് കൊടുക്കാനുള്ള ഒരു ബോക്സാണ് ഈ ഓരോരോ കൂടിനും അവർ വെളിയിൽ തന്നെ നിന്നിട്ട് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യമാണ് വെച്ചിരിക്കുന്നത്. അപ്പം അതേപോലെ തന്നെ ഇതിൻ്റെ കൂടുകൾ എടുത്ത് പറയേണ്ടതിനാണ്. നാച്ചുറൽ ലുക്ക് പറഞ്ഞാൽ നാച്ചുറൽ ലുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു കൂടിനും. ഓരോരു കൂടും തന്നെ നമ്മൾ അത് നമ്മൾ നിന്ന് നോക്കിപ്പോകും, അങ്ങനെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കോറിഡോറിലിങ്ങനെ നടന്നു വരുമ്പോൾ ഇത് കംപ്ലീറ്റ് ബേഡ്സാണ്. ഫസ്റ്റ് ആ ഒരു ഫിഷിൻ്റെ ഒരു ഏരിയ കഴിഞ്ഞാൽ കുറേ ടൈപ്സ് ഓഫ് ബേഡ്സ്, അതും എല്ലാം വില കൂടിയ ബേഡ്സ് അതിൽ കാണുന്നതൊക്കെ. പിന്നെ അതേണക്കിനെ ഇത് നമ്മൾ കണ്ടിട്ട് പെട്ടെന്ന് ഇവിടുന്ന് സ്കൂട്ടായി പോയിട്ട് കാര്യമില്ല. പക്ഷെ ഓരോന്നും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നിന്നിട്ട് നോക്കണം. അങ്ങനെ പെട്ടെന്ന് പോയിട്ട് നോക്കേണ്ട സാധനമൊന്നും ഇല്ല ഇല്ലേ. പക്ഷേ നമ്മൾ ഈ ഡീറ്റെയിലായിട്ട് ഓരോന്നും ഇങ്ങനെ നോക്കി ആസ്വദിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. അപ്പോൾ ഇത് മിനിയേച്ചർ കുതിരയുണ്ട്. പിന്നെ അതേപോലെ ഈ കുതിര എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലായിടത്തും നമ്മൾ നോർമലി കാണുന്ന ടൈപ്പല്ല. ഏറ്റവും ഇത് എന്താ പറയുക, സൈസ് കുറഞ്ഞ ഹൈറ്റ് കുറഞ്ഞ ഒരു കുതിരയായത്. ഈ ആടിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഈ ആട് നിന്ന് കഴിഞ്ഞാലാണ് അതിൻ്റെ കൂടുതൽ ഭംഗിയാണല്ലോ. പക്ഷേ എല്ലാ ടൈമും ഇവർ എണീച്ച് നിൽക്കുന്നതെന്നായിട്ട് നമ്മൾക്ക് കാണാൻ പറ്റില്ല. എന്നാലും നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് കാണാം. പിന്നെ അതേ കണക്കിന് ഈ പശു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വേൾഡിൽ വെച്ച് ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ ഒരു പശുവാണ്. അതിൻ്റെ മാക്സിമം ഹൈറ്റായി എല്ലാറ്റിൻ്റെയും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവർ അവിടെ ഓരോന്നിൻ്റെയും കൂടിൻ്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പിന്നെ ഈ ഒട്ടകപക്ഷിയൊക്കെ ഇത് ഭക്ഷണം എടുക്കുന്നതൊക്കെ നമ്മൾക്ക് കാണാം. അതിൻ്റെ ഓരോരോ സ്റ്റെപ്പ് മൂവ്മെൻറ്റ് നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞ് കുറച്ച് സമയം നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ ഓരോരോ പിന്നെ മൂവ്മെൻറ്റ് നമ്മൾക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ അവിടെ നിന്ന സമയത്ത് അത് ഭക്ഷണം കഴിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒട്ടപക്ഷിൻ്റെ അത് ആണ് മെയില് ഫീമെയിലാണ്. പിന്നെ യമു ഉണ്ട് തൊട്ടടുത്ത വീട്ടിൽ യമു. പിന്നെ അതിൻ്റെ അപ്പുറമായിട്ട് വരുന്നത് ഒട്ടകമാണ്. ഒട്ടകം ഈ അടുത്ത് ഇവിടെ ഇതേ നമ്മളെ അതേ പെറ്റ് സ്റ്റേഷനിൽ തന്നെ മാറ്റില്ല, പെറ്റ് സ്റ്റേഷനിൽ തന്നെ പ്രസവിച്ച ഒരു ഒട്ടകമാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയും ഇതിന് മുമ്പായിട്ട് സബറിൻ്റെ ഇതിൽ വന്നിട്ടുണ്ട്. പ്രസവിക്കുന്നതും ഡോക്ടർ വന്നിട്ട് എടുക്കുന്നതൊക്കെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അതിലുണ്ട്. പിന്നെ ഒട്ടകത്തിൻ്റെ ആ ഒരു കുട്ടിയെന്ന് പറഞ്ഞാൽ ഇതിപ്പം ഫസ്റ്റ് കുട്ടിയാണ്. ഇത് ഇപ്പം ഒരു എനിക്ക് തോന്നുന്നൊരു ആറുമാസം ആയിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് ഈ ഒട്ടകം പ്രസവിച്ചിട്ട്. പക്ഷെ ഒട്ടകത്തിൻ്റെ കുട്ടീനെ കാണാൻ ചെറിയ കുട്ടി തന്നെ നല്ല ഹൈറ്റ് ഉണ്ടാവും, പെട്ടെന്ന് ഇവന്മാർ ഹൈറ്റ് വെക്കും. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, ഇതിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നല്ല ടീം തന്നെ വേണം. പിന്നെ ഇതിപ്പം ഒരു ഈ ഒരു സെക്ഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കംപ്ലീറ്റ് ആടുകളാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതിന് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെ സാബറിൻ്റെ ഈ ഒരു പെറ്റ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒറ്റയടിക്ക് ബിൽഡപ്പ് കൊടുത്തിട്ട് കൊണ്ടുവന്ന ഒരു സംഭവമല്ല. ഇതിന് മുമ്പ് ഞാൻ ഫസ്റ്റ് ഇത് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ആ ഏരിയയിൽ പോയിട്ടുണ്ട്.
നിങ്ങൾ കുറച്ചപ്പുറം മാറിയിട്ട് പോയി കഴിഞ്ഞാൽ കാണാം ഈ കടപ്പുറത്ത് കുറച്ച് തെങ്ങും കാര്യങ്ങളൊക്കെ. അതേ ഒരു സിറ്റുവേഷനിലുണ്ടായ ഒരു സ്ഥലമായത് ഇവിടെ ഒന്നും ഉണ്ടായില്ല. നിങ്ങൾ ഈ കാണുന്ന ഇപ്പം പുറത്ത് കാണുന്ന മറ്റേ കോർട്ടായാലും ഫുഡ് കോർട്ടായി കഴിഞ്ഞാലും അതിൻ്റെ കളിക്കുന്ന സംഭവങ്ങൾ, അവിടെ പ്ലേ ഏരിയ ഇഷ്ടംപോലെ പ്ലേ ഏരിയ കാര്യങ്ങളൊക്കെ അതിലുണ്ട്. പിന്നെ അതേപോലെ ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ട്, ടർഫ്, ഇതൊക്കെ ഈ അടുത്ത് വന്ന സംഭവങ്ങളാണ്. ഇപ്പം ഫസ്റ്റ് വന്ന സാബറിൻ്റെ ഈ പെറ്റ് സ്റ്റേഷൻ വന്നു പറഞ്ഞാൽ ഒറ്റയടിക്ക് അവർ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നതല്ല. അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് നമ്മൾ ആ ഒരു ഏരിയയിൽ പോകുമ്പോൾ ഇത് കണക്കന്നെ കുറച്ച് തെങ്ങുന്നു. അപ്പോൾ സാബറിൻ്റെ ആ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ, പെറ്റ് സ്റ്റേഷൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ സെൻറ്ററിൽ കാണുന്നൊരു വീടുണ്ടല്ലോ, ആ വീട് ആദ്യം ഇവിടെ ഉണ്ടായിരുന്നതാണ്. ആ വീടുണ്ടായിരുന്നു, പിന്നെ ചുറ്റും ചെറിയൊരു ബൗണ്ടറി അങ്ങനെ ചെയ്തിട്ട് കുറച്ച് കുറേയധികം പ്രാവ് ഉണ്ടായിരുന്നു. ആദ്യം പ്രാവും പിന്നെ കോഴിയൊക്കെയാണ് ഫസ്റ്റ് ഇതിലുണ്ടായിരുന്നത്. അന്നേരം ഇതേണക്കന്നെ ആൾക്കാർക്ക് എൻട്രൻസ് ഫീയും കാര്യങ്ങളും ഇത് അങ്ങനത്തെ സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പിന്നെ ഓരോന്നും ഇവർ പിന്നെ നല്ല മെനക്കെട്ടിട്ട് തന്നെയാണ് ഇത് കൊണ്ടുവന്നിന്ന് അറിയാൻ പറ്റുക. എന്താ പറയുക, നമ്മളിപ്പോൾ ആ നാട്ടുകാരായതുകൊണ്ട് നമ്മൾക്ക് ശരിക്കും അതിനെക്കുറിച്ച് അറിയാം. എന്താ പറഞ്ഞാൽ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഇവർ കൊണ്ടുവന്നത്. ഇപ്പം ഈ കാണുന്ന ഈ ഒരു ഡിസൈന്, ഈ ഒരു ഇതൊക്കെ ചെയ്തിരിക്കുന്ന ഈ അടുത്താണ് നിങ്ങൾക്ക് ആ വീഡിയോ, അവരുടെ വീഡിയോ കാണുമ്പോൾ തന്നെ പെറ്റ് സ്റ്റേഷൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതൊക്കെ ഈ രൂപത്ത് കൊണ്ടുവന്ന മാറ്റങ്ങളാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം നിങ്ങൾ ഈ വർഷം പോയിട്ട് അടുത്ത വർഷം പോകുമ്പം ഇതേ ഇതായിരിക്കുമല്ലോ കാണൽ, ഫുള്ള് കംപ്ലീറ്റും ടോട്ടലി ചേഞ്ചസ് ഉണ്ടാകും. അപ്പോൾ ഒരു നല്ലൊരു പിന്നെ എന്താ പറയുക, നമ്മൾ കാണാനും അനുഭവിക്കാനും പറ്റിയ ഏറ്റവും നല്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു സ്പോട്ട് തന്നെയാണ്. എനിക്ക് ഒന്ന് ഏകദേശം നമ്മൾ പറശ്ശിനിക്കടവ് മുമ്പ് അധികം പോകുന്നത് പറശ്ശിനിക്കടവാണ്. ഈ പാമ്പിനെ സ്നേഹിക്കിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് പറശ്ശിനിക്കടവാണ്. പക്ഷേ അവിടെ നമ്മൾ കയറുന്നതിനെക്കാട്ടിയും ഏറ്റവും എനിക്ക് ഒരു എന്താ പറയുക, ഒരു നല്ലൊരു അനുഭവം ഉണ്ടായിരുന്നത് ഈ ഒരു പെറ്റ് സ്റ്റേഷനാണ്, മാട്ടുവല പെറ്റ് സ്റ്റേഷനാണ്. ആ പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതേണക്കന പാമ്പിനെ എടുക്കാനോ ഇതൊന്നും കയ്യില്ല. എന്താ പറഞ്ഞാൽ അതൊക്കെ വിഷമുള്ള പാമ്പാണ്. പക്ഷേ ഇതിൽ ഇപ്പം നമ്മൾക്കിത് കയ്യിലെടുക്കുന്നതൊക്കെ ഇത് വിഷമില്ലാത്ത നമ്മൾക്ക് വളർത്താൻ പറ്റിയ ഒരു പാമ്പാണ്. നമ്മൾക്ക് നോർമൽ പാമ്പിനെ എടുത്തിട്ട് വളർത്താനോ ഇതൊന്നും പറ്റില്ല. ഇങ്ങനെയുള്ള ഇനത്തിന് നമ്മൾക്കിപ്പം കേരളത്തിൽ ഇതിൻ്റെ ലൈസൻസ് എടുത്തിട്ട് ഇതിനെ വളർത്താൻ പറ്റും. ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ വാങ്ങിച്ചിട്ട് വളർത്താൻ പറ്റില്ല. പിന്നെ അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് തൊട്ടറിയാനും ഇതിനെടുത്തിട്ട് കഴുത്തിലിട്ട് അതിനെ ഒരു ഫീൽ ചെയ്യാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട്. പക്ഷേ അവിടെ നമ്മൾ ബാക്കിയുള്ള സ്നേക്ക് പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ജസ്റ്റ് കാണാനേ പറ്റുള്ളൂ. അതിൽ ഫുള്ളും വിനമുള്ള വിഷമുള്ള സാധനമായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനെ നമ്മൾക്ക് എടുക്കാനോ ഇതൊന്നും കഴിയില്ല. ഇതിനൊക്കെ നമ്മൾക്ക് തൊട്ട് എക്സ്പീരിയൻസ് ചെയ്യാം ഓരോ കാര്യങ്ങളായാലും. പിന്നെ ഇവിടെ പക്ഷികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. മെക്കാവോ ഒക്കെ നല്ല വിലയുള്ള സാധനം എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ അതൊക്കെ ഇതിൻ്റെ അകത്ത് കയറിങ്ങനെ ഇതായി ഇവർ ഫീഡ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ കാണാനൊരു നമ്മൾക്കൊരു കൗതുകമാണ്. കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കി നിന്നുവോ അങ്ങനത്തെ ഒരു കടിയിട്ടിങ്ങനെ കിട്ടിയ പോലെ ഉണ്ടാകും. അപ്പോൾ അതിനോടൊക്കെ കളിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പം നിങ്ങൾക്കിതിൽ നോക്കിയാൽ കാണാം ഒരാൾ കൂപ്പൺ പിടിച്ചിട്ട് നിൽക്കുന്നത് അതിൻ്റെ ടിക്കറ്റ്. ഇത് ടിക്കറ്റ് നമ്മൾ ഓരോ സ്ഥലത്ത് നിന്ന് നമ്മളിപ്പം ഇതിനെ ഇപ്പം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ ആ ഒരു കോക്ടെയിലിന് എടുത്തു. അപ്പോൾ ഞാൻ എൻ്റെ ടിക്കറ്റ് ഇവർ വാങ്ങിച്ചിട്ട് ഇങ്ങനെ കീറും. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. പിന്നെ നിങ്ങളിപ്പം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പം ഇത് ചിലപ്പോൾ ഈ ഒരു മെക്കാവോന് മാത്രമേ ഇതിൽ കിട്ടുള്ളൂ. എന്നെ നേരെ മറിച്ച് ഞാൻ ഈ മെക്കാവോനോ എടുക്കാണ്ട് ഇതിൻ്റെ ലാസ്റ്റ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൽ ആ ഒരു കൂടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബേർഡ്സ് നമ്മളെ മേത്ത് വന്നിട്ടായിരിക്കും. പിന്നെ നമ്മൾക്ക് ഇങ്ങനെ ഫീഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു അവസരമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, മെക്കാവോന എടുക്കുന്നത് പരമാവധി അധികാളും ഇതിനു മുമ്പും എടുത്തവരാണെങ്കിൽ നേരെ ഇത് സ്കിപ്പ് ചെയ്തിട്ട് നേരെ ലാസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അതായിരിക്കും എനിക്കൊന്ന് എനിക്ക് തോന്നിയതാണ് കുറച്ചും കൂടി ബെറ്റർ. ഇത് ഇവിടെ തന്നെ ഉണ്ടായ കുട്ടിയാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. പിന്നെ അതേപോലെ ഈ ഒരു ഏരിയയിൽ കാണുന്ന തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരാളും കയ്യിൽ വെച്ച് ഇങ്ങനെ ഫോട്ടോ എടുക്കാനും ഇതൊക്കെ നിൽക്കുന്ന ആ ഒരു തിരക്കാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. പിന്നെ ഒരു നല്ലൊരു അനുഭവമാണ് ഉണ്ടാകുക. പിന്നെ അതിനൊക്കെ ഇത് ഫെസൻറ്റിൻ്റെ ഒക്കെ നിൽപ്പ് കണ്ടാൽ നമ്മളൊരു മയിലൊക്കെ നിൽക്കുന്ന ഒരു ഫീലാണ് കാണുമ്പോൾ. പിന്നെ അതേപോലെ തന്നെ ഇന്ന അടുത്ത ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡോഗ്സിൻ്റെ ഏരിയ എന്ന് വരുന്നത്. ഡോഗ്സിൽ പിന്നെ ഇതൊക്കെ നമ്മൾ ഒരു ഈവനിങ് ടൈമൊക്കെ പോകുന്ന സമയത്ത് ഇവരൊക്കെ നല്ല ഉറക്കമാണ്. ഇവന്മാർക്കൊക്കെ രാത്രിയാണല്ലോ ഡ്യൂട്ടി, അതുകൊണ്ട് നമ്മൾ ഈ പോകുന്ന സമയത്തൊക്കെ ഇത് പിന്നെ ആക്റ്റീവല്ല, ഉറങ്ങിയിട്ടാണ്. പിന്നെ അതേപോലെ ഇതിൻ്റെ അകത്തൊന്നും ഇപ്പം ഒരാളിങ്ങനെ പ്രത്യേകിച്ച് ഇതിനെ ഒന്ന് എണീപ്പിക്കാനോ ഇതൊന്നും ആരും നിൽക്കില്ല. എന്താ പറഞ്ഞാൽ ഇവർ ഉറങ്ങുന്ന സമയമാണ്.
അതുകൊണ്ടാണ് ഇവർ ഒന്നും പിന്നെ ഈ പെറ്റ് സ്റ്റേഷൻ്റെ ആൾക്കാർ നമുക്കൊന്നും ചെയ്തു തരാത്തതെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ ഇത് കാണുന്നത് മീർ കാറ്റ് എന്ന് പറയുന്ന സാധനമാണ്. ഇത് മനുഷ്യന്മാർ നിൽക്കുന്നതാണ് ഇങ്ങനെ രണ്ട് കൈയൊക്കെ പൊന്ന് ചെയ്ത് നിൽക്കുന്നതാണ്. നല്ല ഭംഗിയാണ്. ഇതൊക്കെ നമ്മൾ കുറച്ച് സമയം അവിടെ നിൽക്കണം. നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ കളിക്കുന്ന ഇതിൻ്റെ കളിയൊക്കെ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ വീഡിയോയിൽ ഇതിൻ്റെ കൂടുതൽ ഉൾപ്പെടുത്താത്തത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. അതുകൊണ്ടാണ് പിന്നെ കുറേയൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് പോകുന്നത്. ആ ഇതാണ് എൻ്റെ രണ്ട് മക്കൾ. അപ്പോൾ ഇവർ രണ്ടാളും ഓരോരു ഡൗട്ട് ചോദിക്കലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കൂടെ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരാൾ എടുത്ത് കാണിച്ചു കൊടുക്കും. ഇങ്ങനെ ഹൈറ്റ് ചില കൂടുകൾ ഹൈറ്റിലാണുള്ളത്. അപ്പോൾ എടുത്ത് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇവർ എല്ലാ കാര്യങ്ങളും രണ്ടാളും മോളും നല്ലോണം ചോദിക്കും. മോളെ പേര് അസാ മെഹവിഷ്, മോൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. അപ്പോൾ രണ്ടാളും ഇങ്ങനെ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും മീനിനെ ഫീഡ് ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ കോമൺ ആയിട്ടൊരു ഏരിയ ആണ്. ഇതാണ് ഇവരെ മെയിൻ പിന്നെ ഈ ഫിഷിന് ഫീഡ് ചെയ്യുന്ന ഒരു ലൊക്കേഷൻ എന്ന് വെച്ചാൽ ഇതാണ്. ഇവിടെ ഇവരെ സ്റ്റാഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിന് മുമ്പ് ഇവിടെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മീനിന് ആരോ വന്ന് എന്തോ വിഷം കൊടുത്തിട്ട് കുറേ മീനിനൊക്കെ ഇത് കൊന്ന്. അത് വല്ലാത്തൊരു ഇതായിരുന്നു, ഒരു ബാഡ് അനുഭവമായിരുന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവരൊരു ലാഭത്തിന് മാത്രമല്ല, അവരൊരു പാഷനാണ്, അവരൊരു പാഷനാണ്. അപ്പം നമ്മൾ ഇത് മാക്സിമം എൻജോയ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇങ്ങനെ നമ്മളൊരു ജീവനെ കൊല്ലുക, നോർമൽ തന്നെ പൊതുവെ ഒരു ജീവനെ കൊല്ലാന്ന് തന്നെ പറഞ്ഞാൽ ഒരു മോശം. ഇവനാൾ നല്ല ആക്റ്റീവാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ ഈ ഒരു കൂടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എനിക്ക് മാറാൻ തീരെ താല്പര്യം ഉണ്ടായിട്ടില്ല. എന്താ പറഞ്ഞാൽ നമ്മൾ കളിപ്പിക്കുമ്പോൾ അതിനൊക്കെ അതിൻ്റെ കളിക്കുന്നത് താക്കോല വെച്ച് കൊടുക്കുമ്പോൾ അത് പിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. ഇതൊക്കെ നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സാധനത്തിന്. എന്താ പറഞ്ഞാൽ അത്രക്കും ഇങ്ങനെ ഒരു ഇതിനെ വാങ്ങിക്കണം എന്ന് തന്നെ ഒരു ആഗ്രഹം വന്നു അതിൻ്റെ കൂടിൻ്റെ മുന്നിൽ നിന്നതിനാൽ. അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. നല്ല ആക്റ്റീവാണ്, നല്ല അടിപൊളിയായിട്ട് കളിക്കുന്ന ഒരു മങ്കിയാത്. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് പ്രാവാണ്. പിന്നെ അതിനെക്കുറിച്ച് പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ടല്ലോ. എല്ലാവരും വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രാവുകൾ തന്നെയാണ്. പിന്നെ അതിൽ പുതുമായിട്ട് പറയാനൊന്നുമില്ല. എല്ലാ ടൈപ്പ് ഒരുവിധം എല്ലാ ടൈപ്പ് പ്രാവും ഉണ്ട്. ഫസ്റ്റ് സാബറിൻ്റെ ഏകദേശം ഒരു ക്രൈസ് പ്രാവിനോടായിരുന്നു തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ, ഈ ഒരു വാള് കംപ്ലീറ്റ് പ്രാവിനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രാവിൻ്റെ കൂടും കുറേ വെറൈറ്റി പ്രാവുകളും ഇതൊക്കെ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ കൂടുതന്നെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെ പ്രാവും നല്ല ഭംഗിയുള്ള പ്രാവുകളാണ്. എല്ലാ ഐറ്റംസും ഒരുവിധം എല്ലാ ഐറ്റംസും കാണാനുണ്ട് ഇതിൽ. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ പിന്നെ സ്ട്രക്ചർ വർക്കൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ എന്താ പറയുക, ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ഓരോ കൂടിൻ്റെ ഇൻറ്റീരിയറും നല്ല അടിപൊളി ഭംഗിയായിട്ട് നാച്ചുറൽ ലുക്കിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിപ്പം പ്രാവ് കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് ഡോഗ്സിൻ്റെ ഈ ഒരു ഡോഗ് മാത്രം അവിടെ കാണുന്നുണ്ട്. പിന്നെ മറ്റേ ഡോഗ് സെക്ഷനിൽ നിന്ന് മാറിയിട്ട് ഉള്ള ഈ ഒരു കൂട് ഈ ഒരു സെക്ഷനിൽ ഈ ഒരു ഡോഗിനെ ഇട്ടിട്ട് കാണുന്നുണ്ട്. പിന്നെ കാറ്റ് ഉണ്ട്, കുറേ ടൈപ്പ് കാറ്റ്.
ഇതൊക്കെ ഈ ഒരു വാളിൽ വരുന്ന സംഭവമാണ് ഈ പറഞ്ഞ പ്രാവുകളും അതേപോലെ ഈ കയറ്റും. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അക്വേറിയത്തിൻ്റെ സെക്ഷനും പിന്നെ എലികൾ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് വെച്ചാൽ ഇത് മൊത്തത്തിൽ ഒരു ഓവർ വ്യൂ ആയിട്ട് ഈ പെറ്റ് സ്റ്റേഷൻ്റെ ഫുൾ വീഡിയോ ആണ് ഈ കാണുന്നത് നിങ്ങൾ. ഇതാണ് ഈ കഥയിലെ നായകൻ നമ്മളെ സാബി. അപ്പോൾ സാബറിൻ്റെ ഇതിന് സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ട് പറഞ്ഞു. അപ്പോൾ അതാണ് പിന്നെ വീഡിയോയിൽ ഞാൻ പിന്നെ കൂടുതൽ പിടിച്ചു നിർത്തി സംസാരിപ്പിച്ച് ഇതാകെ ബുദ്ധിമുട്ടിക്കായിരുന്നത്. പിന്നെ അപ്പോൾ പുള്ളിയുടെ ആണ് ഈ കാണുന്ന മൊത്തത്തിലുള്ള പെറ്റ് സ്റ്റേഷൻ. മറൈൻ അക്വേറിയം എന്ന് ഒരു രക്ഷയുമില്ല കേട്ടോ, അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരുന്ന മറൈൻ അക്വേറിയം. ഇതിലൊക്കെ ഫിഷിനെ കാണാൻ എന്താ സെറ്റപ്പ് അറിയോ, ഇതൊക്കെ കുറേ മെനക്കെട്ടിട്ട് തന്നെയാണ് ഇത് ചെയ്തതെന്ന് ഇത് കണ്ടാൽ മനസ്സിലാവും, അത്രക്ക് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ ഇന്നും പുതിയ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരും ഇൻഷാല്ലാ.